ഗുഡ് മോർണിംഗ്. നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് സിസ്റ്റം, സറൗണ്ടിങ്സ് ആൻഡ് ബൗണ്ടറി ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം ഈ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നെ അതിൻ്റെ അകത്ത് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കുറച്ച് പോർഷൻസ് ആണ്. ആദ്യം ഇന്റേണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇന്റേണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇന്റേണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്കറിയാം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്. നമ്മളിത് ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി എക്സ്പ്ലനേഷൻ ഇവിടെ വേണ്ടാന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്താണ് ഇന്റേണൽ എനർജി? എനർജി വിച്ച് ഈസ് പ്രസന്റ് ഇന്റേണലി ഇൻ എ ബോഡി അല്ലെ, ഒരു ബോഡിക്ക് ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി, അതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഒരു ബോഡിക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് ഏതൊക്കെ ടൈപ്പിലാണ് എനർജി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ എനർജി അറ്റൈൻ ചെയ്യുന്നതിലെ ഡിഫറെൻ്റ് കാര്യങ്ങൾ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഫിസിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ എങ്ങനെയാണ്? ഇതൊരു സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഡ്യൂ ടു അല്ല, അതായത് ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെ, ഏതൊക്കെ രീതിയിലുള്ള വർക്ക് ചെയ്യാം, മെക്കാനിക്കൽ വർക്ക് ചെയ്യാം, ഇലക്ട്രിക്കലി വർക്ക് ചെയ്യാം, കെമിക്കൽ വർക്ക് ചെയ്യാം അല്ലെ, ഓരോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന്റെ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും അല്ലെ. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ഒരു സിസ്റ്റം ഒന്നില്ലെങ്കിൽ ഹീറ്റ് ആവാം, അതല്ലെങ്കിൽ അത് കൂളാവാം അല്ലെ. അപ്പോൾ ഹീറ്റ് ഒന്നില്ലെങ്കിൽ സിസ്റ്റം സ്വീകരിക്കാം, അതല്ലെങ്കിൽ സിസ്റ്റം റിജക്ട് ചെയ്യാം. അതുപോലെ തന്നെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഓർ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഒന്നില്ലെങ്കിൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യാം, വർക്ക് സിസ്റ്റം വർക്ക് ചെയ്യാം അല്ലെ. അങ്ങനെ രണ്ട് രീതിയിലുള്ള ചേഞ്ച് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഹീറ്റ് പാസസ് ഇൻ ടു ദ സിസ്റ്റം ഓർ ഹീറ്റ് പാസസ് ഔട്ട് ഓഫ് ദ സിസ്റ്റം ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെ. അതുപോലെ തന്നെ ഒരു മാറ്ററിന്റെ കേസിൽ എന്തായിരിക്കും, മാറ്റർ എൻറ്റേഴ്സ് ഇൻ ടു ദ സിസ്റ്റം ആൻഡ് മാറ്റർ ലീവ്സ് ടു ദ സിസ്റ്റം. അങ്ങനെ മൂന്ന് രീതിയിലുള്ള ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓൾ ടൈപ്പ് ഓഫ് ടോട്ടൽ എനർജീസ് ഇൻ ദ റെപ്രസെന്റിംഗ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി എല്ലാം കൂടെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അത് മെക്കാനിക്കൽ എനർജി ആവാം, മെക്കാനിക്കൽ എനർജി ആകാം, ഇലക്ട്രിക്കൽ എനർജി ആകാം, കെമിക്കൽ എനർജി ആകാം. അങ്ങനെ നമുക്കറിയാവുന്ന ഏതൊക്കെ തരത്തിലുള്ള എനർജി ഉണ്ടോ, ഏത് എനർജി വേണമെങ്കിലും, ഹീറ്റ് എനർജി ഏത് വേണമെങ്കിലും. ഓക്കെ, അപ്പം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ടോട്ടലാണ് നമ്മൾ എന്താണ് പറയുക, ഇന്റേണൽ എനർജി എന്ന് പറയും. ഇനി ഒരു ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്ന സ്റ്റേജ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്, ഹീറ്റ് പാസസ് ഇൻ ടു ദ സിസ്റ്റം, ഹീറ്റ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യാം, ഓർ ഹീറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദ സിസ്റ്റം. അതുപോലെ തന്നെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഓർ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ മാറ്റർ എൻറ്റേഴ്സ് ഇൻ ടു ദ സിസ്റ്റം ഓർ മാറ്റർ ലീവ്സ് ദ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത്രയും കേസിൽ നമുക്ക് ആ വസ്തുവിന്റെ ഇന്റേണൽ എനർജിക്ക് എന്ത് വരാം, ചേഞ്ച് വരാം. ഓക്കെ, അപ്പോ എന്താണെങ്കിലും ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് നമ്മളതിനെ യു എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കാം, ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് സംഭവിക്കാം. ഇപ്പൊ ഇതോ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു സിസ്റ്റം എടുക്കും, സിസ്റ്റം എ എന്ന് പറയുന്ന ഒരു സിസ്റ്റം എടുക്കും. ആ സിസ്റ്റം അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റില് അതിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഓൾ ടൈപ്പ് ഓഫ് എനർജിയുടെ സം എന്ന് പറയുന്നത്, അതിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ യു എ കൊണ്ട് റെപ്രസെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം അറ്റ് ദ ടൈം എ ഓർ അറ്റ് ദ പൊസിഷൻ എ. എ എന്ന് പറയുന്ന ഒരു ടൈമില് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു കണ്ടീഷനില് ഇതാണ് ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ കുറെ മെക്കാനിക്കൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ കുറെ കെമിക്കൽ പ്രോസസ് നടന്നു, അതിന്റെ ഫലമായിട്ട് അതിന്
ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണം. ഡേറ്റ് ട്രാൻസ്ഫർ ആകാം, മാറ്റർ ട്രാൻസ്ഫർ ആകാം, അല്ലെങ്കിൽ വർക്ക് ഡൺ ഫോർ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആകാം, ഏതെങ്കിലും ആകാം. അതിന്റെ ഫലമായിട്ട് അതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്തിട്ട് അത് പുതിയ ഒരു സ്റ്റേജിലേക്ക് പോയി. അതാണ് സ്റ്റേജ് ബി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേജ് എയിൽ നിന്ന് സ്റ്റേജ് ബിയിലേക്ക് പോയി. അപ്പോൾ ആ സമയത്തെ ഇന്റേണൽ എനർജിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യു ബി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എയിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയി, ദെൻ ഇന്റേണൽ എനർജി ചേഞ്ചസ് ഫ്രം എ ടു ബി. ദെൻ ദിസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു യു ബി മൈനസ് ബി. അപ്പൊ ഇതാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഇനി ഈ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ജനറലി നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നമ്മൾ സാധാരണ പറയുന്നത് അതൊന്നില്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഹീറ്റ് ഓർ ചേഞ്ച് ഓഫ് വർക്ക്. ഈ രണ്ടെണ്ണത്തിന്റെ ബേസിലാണ് ജനറലി നമ്മൾ ഇന്റേണൽ എനർജി ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ ക്യു, ആൻഡ് ചേഞ്ച് ഓഫ് വർക്ക് റെപ്രസെന്റഡ് ബൈ ലെറ്റർ ഡബ്ല്യു. അപ്പോൾ നമുക്ക് ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ജനറലി ദ ഹീറ്റ് ചേഞ്ച് ഓഫ് ഹീറ്റ് ഓർ ചേഞ്ച് ഓഫ് വർക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്റേണൽ എനർജി ചേഞ്ചിന് ജനറലി പറയുന്ന ഒരു എക്സ്പ്രഷൻ. ഇത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? ഇതിനെ നമ്മളൊരു പേര് വിളിച്ചു, എന്താണ്? ടോട്ടൽ ഇന്റേണൽ എനർജി ചേഞ്ച്, സോറി, ദ ഇന്റേണൽ എനർജി ചേഞ്ച് ഓഫ് എ സിസ്റ്റം വിച്ച് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഹീറ്റ് ചേഞ്ച് ഇൻ ഹീറ്റ് ഓർ ചേഞ്ച് ഓഫ് വർക്ക് ഓർ വർക്ക് ഡൺ ഫോർ ഹീറ്റ് ചേഞ്ച്. ഈ സമ്മിനെ, ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഫിസിക്സിൽ ഒരു പേര് വിളിച്ചു, ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ദ ടോട്ടൽ ഇന്റേണൽ എനർജി ചേഞ്ച് ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് ഹീറ്റ് ചേഞ്ച് ഓർ വർക്ക് ഡൺ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിച്ചത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ പ്രത്യേകത എന്താണ്? ഈ ക്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക്. അപ്പോ നമ്മളൊരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ദർ ഈസ് നോ ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് വിചാരിക്കാം. അതായത് സിസ്റ്റം എ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ഹീറ്റ് ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുമ്പോഴും എത്ര സമയം കഴിഞ്ഞ് നമ്മൾ മെഷർ ചെയ്താലും അതിന്റെ ഹീറ്റ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദർ ഈസ് നോ ചേഞ്ച് ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു സീറോ ഓർ ക്യു ഈസ് ഈക്വൽ ടു സീറോ എന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, ആ സിസ്റ്റത്തിന്റെ ഹീറ്റ് സ്റ്റാർട്ടിങ്ങിലും ഇനിഷ്യൽ പൊസിഷനിലും സെയിം ആണ്. ഓക്കെ, അതുപോലെ തന്നെ വർക്ക്, ആ സിസ്റ്റത്തില് വർക്കും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ സിസ്റ്റവും വർക്കൊന്നും ചെയ്യുന്നില്ല, ലേസി സിസ്റ്റം. ഓക്കെ, ആ സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്നില്ല, സിസ്റ്റവും വർക്ക് ചെയ്യുന്നില്ല. ഓർ ഡബ്ല്യു ഈസ് ഈക്വൾ ടു സിസ്റ്റം ആൻഡ് സീറോ ആൻഡ് ക്യൂ ഈസ് ഈക്വൾ ടു സീറോ. അപ്പൊ ഈ രണ്ട് കണ്ടീഷനിൽ നമുക്ക് ഇന്റേണൽ എനർജി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡെൽറ്റ യു ഈസ് ഈക്വൾ ടു സീറോ, ശരിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കേസിൽ ഒരു സിസ്റ്റത്തിന്റെ ക്യൂവും സീറോ ഡബ്ല്യൂയും സീറോ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓർ ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ക്യൂവും ഡബ്ല്യൂവും സീറോ ആയി കഴിഞ്ഞാൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് മനസ്സിലായി. ദിസ് ഡെൽറ്റ യു എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഈ ഡെൽറ്റ യു ആണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അപ്പൊ അവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ല. ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം യു ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണല്ലോ. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഓഫ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയായിരുന്നോ, വീഡിയോ കണ്ടായിരുന്നോ? ഓക്കെ, അതിൻ്റെ അകത്ത് ക്യൂ ഈസ് ഈക്വൾ ടു സീറോ ഡബ്ല്യു ഈസ് ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം എന്താണ്? ഏത് ടൈപ്പ് സിസ്റ്റമാണ്? അതിൻ്റെ അകത്ത് എനർജി ട്രാൻസ്ഫറോ മാറ്റർ ട്രാൻസ്ഫറോ ഒരു ട്രാൻസ്ഫറും ഇല്ലാത്ത സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് സീറോ ഓർ ദ ഇന്റേണൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഫസ്റ്റ് ലോയെ നമുക്ക് എന്ത് പറയാം? ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ,
That is for an isolated system. എങ്ങനെയാണ് ഇന്റേണൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇതിനെ നമ്മൾ അവിടെ എന്ത് വിളിച്ചു? ഇറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് എന്താണ്? ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ് ഓർ ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രിന്റ് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കി. തെർമോഡൈനാമിക്സിൻ്റെ അകത്ത് ഇന്റേണൽ എനർജി എന്താണ് എന്ന് വിളിച്ചു. പിന്നെ അടുത്തത് ഇതിനകത്ത് നമ്മൾ പഠിച്ച വേറൊരു പോയിന്റ്, ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എന്ന് വിളിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചിരുന്നു. എന്താണ് അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ്? അപ്പോഴത്തെ ഒരു സ്റ്റേറ്റിനെ മാത്രമേ അത് ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. ഏത് രീതിയിലാണ് ഇതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്തത് എന്നതിനെ ഡിപെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ െ കുറിച്ചുള്ള കാര്യങ്ങളും ഈ ഐസൊലേറ്റഡ് ക്ലോസ്ഡ് സിസ്റ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാൻ. അതോടൊപ്പം തന്നെ ഫിസിക്സിന്റെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ കേട്ടോ. എന്നിട്ട് ഇത്രയും കണ്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന നോട്ടും കൂടെ എഴുതി എടുക്കാം. ഓക്കെ.